എല്ലാവർക്കും സമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു പൊട്ടേറ്റോ ചീസ് ബോളാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 പൊട്ടേറ്റോ നന്നായിട്ട് തന്നെ ഒന്ന് ബോയിൽ ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പൊട്ടേറ്റോ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒനിയൻ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില, പിന്നെ മുസറല്ല ചീസ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 teaspoonനോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ 1/2 teaspoonനോളം ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം. 1 teaspoonനോളം പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 teaspoon ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1/2 teaspoon ഗരം മസാലയും പിന്നെ 2 tablespoonനോളം കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 teaspoonനോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഇതിനെ ഒന്ന് നന്നായിട്ട് കൈവച്ചൊന്ന് കുഴച്ച് കൊടുക്കാം. ചേർത്ത ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതായതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഷേപ്പ് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് പരത്തിയതിന് ശേഷം ഈ ഒരു മൊസറല്ല ചീസ് മിഡിലായിട്ടൊന്ന് വെച്ചിട്ട് എല്ലാ ഭാഗത്തുനിന്നും ഒന്ന് നന്നായിട്ടൊന്ന് ഫോൾഡാക്കി ഒരു ബോളാക്കി എടുക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1/2 teaspoonനോളം മൈദ ചേർത്ത് കൊടുക്കാം. 1 pinch ഉപ്പ് കൂടെ ചേർത്ത് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഇതുപോലെ ഈ ഒരു കോൺഫ്ലോർ മിക്സിൽ നന്നായിട്ടൊന്ന് കോട്ടാക്കിയതിന് ശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്ത് ഫ്രൈ ആക്കി എടുക്കാം. ഇതുപോലെ എല്ലാ ബോൾസും ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് വരാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടേറ്റോ ചീസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണിത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.